morning all. How are you? Are you fine? Okay. Then in the teacher in the English class ആണ് എന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ എന്താണ് ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ ലെറ്റർ പഠിക്കാം. ഓക്കേ, ആർ യു റെഡി? എൽ കെ ജി ടെൻ ടു ലിറ്റിൽ വണ്ടേഴ്സ് എടുക്കാം. ടീച്ചറിന് നിങ്ങൾ എല്ലാവരും എടുത്തോ. അതിലെ പേജ് നമ്പർ 9 ടീച്ചറുടെ മക്കൾ എല്ലാവരും എടുക്കണം കേട്ടോ. പേജ് നമ്പർ 9 പുതിയ ലെറ്റർ ആണെന്ന് നമുക്ക് കേട്ടോ. ദിസ് ലെറ്റർ എം. എന്താണ് ഈ ലെറ്റർ വായിക്കുന്നത്? എം. വൺസ് മോർ, എം. ദിസ് ലെറ്റർ ക്യാപിറ്റൽ എം. പറഞ്ഞ എല്ലാവരും ക്യാപിറ്റൽ എം. ആൻഡ് ദിസ് ലെറ്റർ സ്മോൾ എം. ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എം. വൺസ് മോർ, എം. ഓക്കെ, കളർ ദി ലെറ്റർ എം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ ആ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഉണ്ണികളെ. ആ പിക്ചർ എന്താ നോക്കിയേ നിങ്ങൾ കണ്ടോ എൻ്റെ മക്കളെല്ലാവരും? മാംഗോ അല്ലേ, എല്ലാവർക്കും അറിയാം അല്ലേ മാംഗോ ആണെന്ന്. അത് ഒരുവിധം എൻ്റെ ഉണ്ണികൾക്കൊക്കെ അറിയാം അല്ലേ. മാംഗോ, മാംഗോയിൽ ദാ എം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദാ ഇവിടെ ദാ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കാം. അതിൽ ദാ എൻ്റെ ഉണ്ണികൾ കളർ കൊടുക്കാം. അതാണ് കളർ ദ ലെറ്റർ എം. അപ്പോൾ ഈ എമ്മിന് നമ്മൾ കളർ കൊടുക്കണം കേട്ടോ. എം ഫോർ മാംഗോ. അപ്പം നല്ല ഭംഗിയുള്ള കളർ കൊടുത്തോളൂ കേട്ടോ. നീറ്റായിട്ട് കൊടുക്കണം ടീച്ചറുടെ ഉണ്ണികൾ. ദാ ഇവിടെ നിന്ന് ഈ താഴെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം അല്ലേ. എം ഫോർ മാറ്റ്, മാറ്റ്. എം ഫോർ മാറ്റ്. നെക്സ്റ്റ് വൺ എം ഫോർ മൂൺ. മൂൺ മീൻസ് ചന്ദ്രൻ അല്ലേ. ഉണ്ണികൾക്ക് അറിയാം അല്ലേ, ടീച്ചറുടെ മക്കൾക്ക് അറിയോ? ഓക്കെ, ദെൻ എം ഫോർ മൂൺ. നെക്സ്റ്റ് എം ഫോർ മങ്കി. എം ഫോർ മങ്കി. മങ്കിയെ നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ. കുരങ്ങൻ കണ്ടോ ടീച്ചറിൻ്റെ ഉണ്ണികൾ കണ്ടിട്ടുണ്ടോ മങ്കിയെ? ഒന്നുകൂടെ പറഞ്ഞു തരാം ടീച്ചർ. എം ഫോർ മാംഗോ, എം ഫോർ മാറ്റ്, എം ഫോർ മൂൺ, എം ഫോർ മങ്കി. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലേ. Who is your best friend? ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടീച്ചറുടെ മക്കളുടെ ഫ്രണ്ട് ആരാണെങ്കിൽ നിങ്ങൾ അവരുടെ പേര് പറയാം. ഇവിടെ ദേ കൊടുത്തിരിക്കുന്നത് അരുൺ എന്നാണ് കേട്ടോ. ടീച്ചറുടെ മക്കളൊക്കെ ഇഷ്ടമുള്ള പേര് പറയാം കേട്ടോ. ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചറുടെ ഉണ്ണികളുടെ ഫ്രണ്ടിൻ്റെ പേര് പറയാം. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കാം. അതിൽ നമുക്ക് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ, ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, അതിൽ ദാ ആക്ടിവിറ്റി എ, കളർ എം. അതായത് ദാ ഇവിടെ ദാ എമ്മിന് നമ്മൾക്ക് കളർ കൊടുക്കണം കേട്ടോ. അതിതാ ഈ ഏരോ മാർക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ കളർ കൊടുക്കണം. എന്നാലേ ആ എം ലെറ്റർ കാണാനായിട്ട് ഭംഗി ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ ദാ ബോക്സിനുള്ളിൽ എം കൊടുത്തിട്ടുണ്ട്. അത് ഡോട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഡോട്ടിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ഡോട്ടിന് മുകളിൽ കൂടി ഉണ്ണികളും എഴുതാം. ഇവിടെയൊക്കെ ദാ മുകളിലൊക്കെ ദാ ഡോട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ആ ഡോട്ടിന് മുകളിൽ കൂടി ടീച്ചറുടെ മക്കൾ എഴുതണം കേട്ടോ. താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിനുള്ളിൽ എം എഴുതാം. ഓക്കെ, നെക്സ്റ്റ് പുട്ട് ടിക് മാർക്ക് ഫോർ ദി തിങ്സ് ആൻഡ് ആനിമൽസ് വിത്ത് ദി ഫസ്റ്റ് ലെറ്റർ എം. അതായത് ദാ ഇവിടെ ദാ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എം ഫോർ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ടിക്ക് ചെയ്യണം. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടെ എം ഫോർ വരുന്നത് മൂൺ. അപ്പൊ മൂണിന്റെ മുകളിൽ ദാ ഇവിടെ ഈ സർക്കിളിനുള്ളിൽ ടിക്ക് കൊടുക്കണം കേട്ടോ, മൂൺ. നെക്സ്റ്റ് വൺ മാംഗോ, ദെൻ മാറ്റ്, മങ്കി. ഓക്കെ, മൂൺ, മാംഗോ, മാറ്റ്, മങ്കി. അവിടെ ദാ ആ റൗണ്ടിനുള്ളിൽ ടിക്ക് കൊടുക്കാം. ലാസ്റ്റ് വൺ എൻ സർക്കിൾ ദി ലെറ്റേഴ്സ് ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എം. അതായത് ഇവിടെ ദാ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും സർക്കിൾ ചെയ്യണം കേട്ടോ. അത് ദാ ഇവിടെ നോക്കുക, ടീച്ചർ കാണിച്ചു തരാം. ഇത് സ്മോൾ എം, സ്മോൾ എം, സ്മോൾ എം, ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ലെറ്റർ എം. This letter capital M and this letter small m.
ടീച്ചർ അത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കാം. ടീച്ചറുടെ മക്കൾക്ക് എം എഴുതാനായിട്ട് ടീച്ചർ പഠിപ്പിച്ചു തരാം കേട്ടോ. ടീച്ചറുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ബോർഡിൽ നോക്കാം. എങ്ങനെയാണ് എം എഴുതാ? എം. This letter capital M and this letter small m. Capital M, small m. Capital M, small m. Okay. അപ്പോൾ ടീച്ചറുടെ കുട്ടികളെ ഇതുപോലെ തന്നെ സ്ലേറ്റിലും നല്ല ഭംഗിയായിട്ട് എഴുതി പഠിക്കാം. മനസ്സിലായോ? ടീച്ചറുടെ മക്കൾക്ക് എം എങ്ങനെ എഴുതാന്ന് മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്റെ കുട്ടികളും അതുപോലെ എഴുതി പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എന്റെ മക്കൾക്ക് മനസ്സിലായോ? അപ്പൊ ടീച്ചർ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.